الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه والصلاة والسلام على نبينا وحبيبنا وسيدنا محمد وعلى آله وصحبه أجمعين أما بعد كم سيدي جروبيل بريانغرنايا مشهود سايب تولدر തീവ്രവാദം ഭീകരവാദം തുടങ്ങിയിട്ടുള്ള സംഗതികളിലേക്ക് മുജാഹിദുകൾ സലഫികൾ ആണതിൻ്റെ ആളുകൾ എന്നുള്ള നിലക്ക് സമീപ ദിവസങ്ങളിൽ വന്നിട്ടുള്ള വാർത്തകളും കാര്യങ്ങളും ഇതിനെ സംബന്ധിച്ചാണ് അദ്ദേഹം പ്രതികരണം ആവശ്യപ്പെട്ടിട്ടുള്ളത് മുജാഹിദ് ചിന്താധാരക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് കേരളാനതപത്വ മുജാഹിദ്ദീൻമാർക്ക് സുതാവ എക്കാലഘട്ടത്തിലും എല്ലാവിധ തീവ്രവാദ ആശയങ്ങളെയും അതോടൊപ്പം തന്നെ തീവ്രവാദ ഒക്കെ എതിർക്കുകയും അപലപിക്കുകയും ജനങ്ങളെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെ ഇസ്ലാമിൻ്റെ മഹത്തായ തത്വങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തിട്ടുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ സമാധാന അന്തരീക്ഷമുണ്ടാകുന്നതിന് മുജാഹിദ് പ്രസ്ഥാനം നിർവഹിച്ചിട്ടുള്ള മഹത്തായ സംഭാവനകൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട സന്ദർഭത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നാലാമത് സംസ്ഥാന സമ്മേളനം പാലക്കാട് കോട്ട കോട്ടമൈതാനിയിൽ സംഘടിപ്പിക്കുന്ന ഘട്ടത്തിൽ വളരെയധികം രാജ്യത്ത് പ്രശ്നങ്ങളുള്ള സമയമായിരുന്നു ആ സമയത്ത് വ്യത്യസ്ത മതവിഭാഗങ്ങളിലെ നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും ഒക്കെ വിളിച്ചുകൂട്ടി മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്നുള്ള പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന് ഈ ലോകത്തിന് ഇസ്ലാം എന്ന് പറയുന്നത് അത് തീവ്രവാദത്തിൻ്റെയോ ഭീകരവാദത്തിൻ്റെയോ മതമല്ല മറിച്ച് സ്നേഹത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും മതമാകുന്നു എന്ന് ഉറക്ക പ്രഖ്യാപിച്ചിട്ടുള്ള മഹത്തായൊരു സമ്മേളനമാണ് ഞാനെന്തും ഓർക്കുകയാണ് അന്നത്തെ പാലക്കാട്ടെ എം പി ആയിരുന്ന ശ്രീ വി എസ് വിജയരാഘവൻ കോൺഗ്രസിന്റെ സമുന്നതനായ നേതാവായിരുന്നു ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് എൻ്റെ പ്രിയമുള്ളവരെ എന്നാൽ ഇപ്പോ മുജാഹിദുകൾ സെലഫികൾ തീവ്രവാദത്തിൻ്റെ ആളുകളാണ് എന്ന് പറയാൻ മുന്നോട്ട് വന്നിട്ടുള്ള കാന്തപുരം മുസ്ലിയാർ ഒരു കാര്യം ഓർക്കണം പാലക്കാട് മുജാഹിദ് സംസ്ഥാന സമ്മേളനം നടക്കുന്ന അതിനു മുന്നോടിയായിക്കൊണ്ട് ചില വ്യാജ പോസ്റ്ററുകൾ പല സ്ഥലത്തും പ്രചരിപ്പിക്കുകയുണ്ടായി മുജാഹിദ് സമ്മേളന സ്വാഗത സംഘത്തിന്റെ പേരിൽ അവർ പ്രതി പ്രചരിപ്പിച്ച പോസ്റ്ററിൽ എഴുതിയത് രാമനും സീതയും ദൈവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മുജാഹിദ് സമ്മേളന സ്വാഗത സംഘം എന്ന് പറഞ്ഞിട്ട് വ്യാജ പോസ്റ്ററുകൾ പതിക്കുകയായിരുന്നു അത് ആരായിരുന്നു അത് പതിച്ച ആളുകളും കാന്തപുരവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അരി ആഹാരം കഴിക്കുന്നത് എല്ലാവർക്കും ബോധ്യമായിട്ടുള്ളതാണ് അപ്പോ തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെയൊക്കെ ആളുകൾ ആരാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുക നമുക്കറിയാം എതിരാളികളെ മസിൽ പവർ കൊണ്ട് നേരിട്ട് കഴുത്ത് കടാരകൊണ്ട് മുറിച്ചെടുക്കുന്ന ചിലയാളുകൾ ഞാൻ കൂടുതലായി പറയുന്നില്ല എൻ്റെ പ്രിയമുള്ളവരെ എല്ലാവർക്കും അറിയാം ചേകന്നൂർ മൗലവി എന്ന് പറയുന്ന മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ തിരോധാനം അതുമായി ബന്ധപ്പെട്ട് നടന്ന കേസുകൾ കൃത്യമായി അന്വേഷിക്കുക അന്വേഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പലതരം അന്വേഷണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ വസ്തുനിഷ്ഠമായ ഒരു അന്വേഷണം നടന്നിരുന്നുവെങ്കിൽ ചില മൗലാനമാർ അകത്താകുമായിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ ആളുകൾ ചിന്തിക്കുക മറ്റൊരു കാര്യം ഇവിടെ നമ്മൾ അറിയേണ്ടത് എൻ്റെ പ്രിയമുള്ളവര് എതിരാളികളായിട്ടുള്ള ആളുകളെ ആദർശം കൊണ്ട് നേരിടാതെ കായിക ബലം കൊണ്ട് ഗുണ്ടായുസം കൊണ്ട് നേരിടുന്ന ഒരു സ്വഭാവം ഈ ടൈഗർ സുന്നി എന്നറിയപ്പെടുന്ന വിഭാഗത്തിന് ഉണ്ടായിരുന്നു ഉണ്ട് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് പള്ളികൾ പൂട്ടിക്കുക മദ്രസകൾ പൂട്ടിക്കുക മയ്യത്ത് മനു മനുഷ്യൻ മരണപ്പെട്ട് മയ്യത്ത് മറമാടാൻ കൊണ്ടുപോകുമ്പോൾ അത് മറമാടാൻ സമ്മതിക്കാത്ത സംഭവങ്ങൾ പോലും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തീവ്രവാദ ആശയങ്ങള് എന്നു മാത്രമല്ല ഇവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അവിടെ എഴുതി വെക്കുക ബോർഡ് എഴുതി വെക്കുക ഈ മയ്യത്ത് കാണാൻ മുജാഹിദുകൾ ജമാഅത്ത് പോലെയുള്ള പുത്തൻവാദികൾ വരരുതേന്ന് അപ്പൊ അത്രമാത്രം തീവ്രവാ തീവ്രവാദ ആശയങ്ങള് വിവിധ രൂപത്തിൽ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ് അവർ പക്ഷെ ഒരു കാര്യമുണ്ട് ഇവിടെ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഐ എസ് എസ് അതുപോലെ തന്നെ എൻ ഡി എഫ് പോലെയുള്ള സംഗതികൾ ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുകയും ക്യാമ്പയിൻ നടത്തുകയും ചെയ്തിട്ട് കേരളത്തിലെ യുവാക്കളെ മുസ്ലിം യുവാക്കളെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും മഹത്തായ സന്ദേശമാണ് ഇസ്ലാം എന്ന് പഠിപ്പിച്ചത് ഇത്തിഹാദ് ഷുബാനൽ മുജാഹിദ്ദീൻ അയ്യസ്മായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയുക മറ്റൊരു കാര്യം പറയാനുള്ളത് അടുത്ത കാലത്ത് ചില ആളുകൾ കേരളത്തിൽ വന്നു അവർ പറഞ്ഞു അമുസ്ലിങ്ങളെ കണ്ടാൽ നിങ്ങൾ ചിരിക്കരുത് അമുസ്ലിങ്ങളെ കണ്ടാൽ ചിരിക്കരുത് എന്ന് മാത്രമല്ല അവര് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഹിജറ പോകണം എന്നുള്ളതാ ഇത് കുഫറിന്റെ നാടാണ് അപ്പോൾ ഇസ്ലാമിന്റെ നാട്ടിലേക്ക് ഹിജറ പോകണം എന്ന് ഇവർ പറയുകയുണ്ടായി നമ്മൾ പറഞ്ഞു ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് അത് മനുഷ്യന് ചില മൗലിക അവകാശങ്ങൾ ഭരണഘടന വഴി വ വകവച്ചു കൊടുത്തിട്ടുള്ള ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആണ് എന്ന് പറയുകയുണ്ടായി ഒരു ജനാധിപത്യ മതേതരത്വ രാഷ്ട്രമാണ് ഇന്ത്യ ഇവിടെ ഇസ്ലാം പ്രബോധനം ചെയ്യാൻ ഇസ്ലാമിൻ്റെ അനുസരിച്ച് ജീവിക്കാൻ ഒരു പ്രയാസമല്ല അപ്പോ ആളുകൾ അവർ തെറ്റാണ് പറഞ്ഞത് ആ മുസ്ലിം കണ്ടാൽ ചിരിക്കരുത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ആളുകൾ നമുക്കറിയാം ഇവര് ഈ തീവ്രവാദ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാന്തപുരം മുസ്ലിയാരെ സംബന്ധിച്ച് ബി ജെ പിയുടെ അഭിപ്രായം എന്താ അടൽ ബിഹാരി വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ഘട്ടത്തില് കാന്തപുരം മർക്കസിലേക്ക് ഓ രാജഗോപാലെ വിളിച്ചു കൊണ്ടുവന്ന് അത് അദ്ദേഹത്തിന് പണക്കിഴി നൽകിയിട്ടുള്ള ഒരു സംഭവം അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു എന്തിനേറെ അഡ്വക്കറ്റ് ശ്രീധരൻപിള്ള എന്ന് പറയുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് എന്താ പറഞ്ഞത് ഇന്ത്യ രാജ്യത്ത് സംഘപരിവാര ശക്തികളോട് ആദ്യമായിട്ട് സഹകരിച്ചിട്ടുള്ള മുസ്ലിം പണ്ഡിതൻ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരാണ് എന്നുള്ളതാണ് ഇവിടെ മുസ്ലിങ്ങളെ ചുട്ട് കൊല്ലുന്ന പശുവിൻ്റെ പേരിൽ ആളുകളെ അടിച്ച് കൂട്ടം കൂടി ആളുകളെ ആളുകൾ കൂട്ടം കൂടി പശുവിൻ്റെ പേരിൽ അടിച്ച് കൊല്ലുന്ന ബീഫിൻ്റെ പേരിൽ കൊലപാതകങ്ങളും കലാപങ്ങളും ഉണ്ടാക്കുന്ന ഈ മുസ്ലിങ്ങൾ ഈ നാട്ടിൽ നിന്ന് പോകണം പാകിസ്ഥാനിലേക്ക് പോകണം എന്ന് പറയുന്ന ബി ജെ പിയുടെ അവരുമായി ചങ്ങാത്തം കൂടുന്ന ആളുകൾ അവരല്ലാതെ മറ്റാരാണ് തീവ്രവാദികൾ എന്നാരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ